കഴിഞ്ഞ ഡിസംബർ 6 ജോയ്സ് ജോർജ് എം പി സമർപ്പിച്ച അപ്പീലിൽ 6 മാസത്തോളം കഴിഞ്ഞാണ് ജില്ലാ കളക്ടർ ജി ആർ ഗോകുലിന്റെ ഉത്തരവുണ്ടാകുന്നത്. അതും പഠനാവശ്യങ്ങൾക്കായി അമേരിക്കയിലേക്ക് പോകാൻ അവധിയെടുക്കുന്നതിന്റെ തലേദിവസം. സി പി എമ്മിന്റെ കർഷക സംഘടന സബ് കളക്ടർ ഓഫീസിൽ സംഘടിപ്പിച്ച സമരം കാരണമാണ് നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാകാൻ കഴിയാത്തതെന്ന എം പിയുടെ വാദം കളക്ടർ അംഗീകരിച്ചതാണ് വിചിത്രം. 3 തവണ നോട്ടീസ് അയച്ചെങ്കിലും സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്നാണ് കളക്ടറുടെ കണ്ടെത്തൽ. എം പിക്ക് 2 വട്ടം നോട്ടീസ് അയച്ചത് മുൻ സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമനാണ്. 3 തവണ നോട്ടീസ് അയച്ചത് ഇപ്പോഴത്തെ സബ് കളക്ടർ വി ആർ പ്രേംകുമാറും. പട്ടയത്തിലെ അസ്വാഭാവികതകൾ ചൂണ്ടിക്കാണിക്കുന്ന സബ് കളക്ടറുടെ റിപ്പോർട്ടിലെ ഭാഗത്തേക്കാൾ അത് റദ്ദാക്കുന്നതിന് സ്വീകരിച്ച നടപടിക്രമങ്ങളിലെ പഴുതുകൾ മാത്രമാണ് ജില്ലാ കളക്ടർ കണ്ടത്. ശരിയായ പട്ടയമാണ് ജോയ്സിനുള്ളതെന്ന് കണ്ടെത്താൻ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞിട്ടുമില്ല. സബ് കളക്ടർ ചെയ്തത് തെറ്റാണെങ്കിൽ പട്ടയവും തണ്ടപ്പേരും റദ്ദാക്കിയ നടപടി കളക്ടർ റദ്ദു ചെയ്യാത്തതെന്ത് എന്ന ചോദ്യവും ബാക്കിയാണ്. അതായത് ജോലി അവസാനിപ്പിച്ച് പോകുന്നതിന് തൊട്ടുമുൻപ് വരെ നിശബ്ദനായിരുന്ന ശേഷം സർവ്വകുറ്റവും സബ് കളക്ടറുടെ മേൽ ചാരി രക്ഷപ്പെടുന്നു എന്ന് ചുരുക്കം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.